ചെപ്പു കിളിക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ, മിന്നണതെന്താണ് ഏയ്യ നല്ല കുന്നിക്കുരു മണിപ്പൊന്മാല, മിന്നണതെന്താണ് ഏയ്യ നല്ല കുന്നിക്കുരു മണിപ്പൊന്മാല. മക്കളെ മക്കളെ മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കൊപ്പം ഞാൻ ശ്രുതി ടീച്ചറാണ്. ടീച്ചർ എന്താണ് ഈ നാടകത്തിന്റെ അല്ലെങ്കിൽ സ്റ്റേജിന്റെ തൊട്ടടുത്തൊക്കെ നിൽക്കുന്നത്, എന്നിട്ടൊരു നാടകഗാനമൊക്കെ പാടുന്നത്? അങ്ങനെ വിചാരിക്കുന്നുണ്ടോ മക്കളെ? അങ്ങനെ വിചാരിക്കുന്നുണ്ടതില്ലേ, ഒരു തെറ്റും ഇല്ല. കാരണം ടീച്ചർ ഇപ്പൊ പാടിയത് ഒരു നാടകഗാനമാണ്. അതേപോലെ ആ ഈ സ്റ്റേജ് കാണുന്നില്ലേ, പണ്ട് പുരാതന നാടകങ്ങളുടെയൊക്കെ ഒരു സ്റ്റേജാണ് അല്ലേ, കേട്ടിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ കാണുന്നില്ലേ കഥാപാത്രങ്ങളൊക്കെ എങ്ങനെ നിൽക്കുന്നുണ്ട്. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് മക്കളോട് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പാഠത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? അതെ, നമുക്ക് മലയാളം സെക്കൻഡ് ആണ് അല്ലേ. മലയാളം സെക്കൻഡ് അഥവാ അടിസ്ഥാന പാഠാവലിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടിസ്ഥാന പാഠാവലിയില് ഓണ പരീക്ഷയ്ക്ക് ശേഷം, ഓണപരീക്ഷന്റെ കാര്യമെല്ലാം കഴിഞ്ഞു അല്ലേ, അപ്പോ നമുക്കതൊക്കെ മാറ്റിവെക്കാം. ഓണപരീക്ഷ കഴിഞ്ഞു, പേപ്പർ കിട്ടി, നമ്മൾ അതിനെപ്പറ്റി ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളതിന് ഓണം കഴിഞ്ഞിട്ടുള്ള ഒരു പാഠത്തിന്റെ ഏകദേശം ഒരു രൂപം അല്ലെ, എന്താണ് ആ പാഠം എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മക്കളോട് ടീച്ചർ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ അടുത്ത യൂണിറ്റ് ഏതാണ്? ചിറകുള്ള ചിത്രങ്ങൾ. ആ ചിത്രങ്ങൾക്ക് ചിറകുണ്ടാവോ? ചിറകുള്ള ചിത്രങ്ങൾ നിങ്ങൾക്കറിയോ, പണ്ട് കാലത്ത് നമ്മളെ ആശയങ്ങളൊക്കെ കൈമാറുന്നതിന് എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്? ഇന്ന് എന്താണ് ഉപയോഗിക്കുന്നത്? ഇന്ന് ഭാഷയാണ് അല്ലേ. എനിക്ക് എൻ്റെ മക്കളോട് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുണ്ട് അല്ലേ. ഞാൻ എൻ്റെ മക്കളെ കാണുന്നില്ല, നിങ്ങൾ എന്നെ മാത്രമാണ് ഇപ്പൊ കാണുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താണ്? നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ അറിയുന്നുണ്ട് അല്ലേ. അപ്പോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഭാഷയാണ് അല്ലേ. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളിലേക്ക് എൻ്റെ ഭാഷയിലൂടെയാണ് എത്തുന്നത്. അതെങ്ങനെയാണ് എത്തുന്നത്? ഏത് മാധ്യമത്തിലൂടെയാണ്? ആ ഇന്റർനെറ്റിലോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു അല്ലേ, അങ്ങനെയല്ലേ. നമുക്ക് വലിയ മാറ്റങ്ങൾ, നമ്മുടെ ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു. അതിനുശേഷം വന്ന മാറ്റമാണ് അല്ലേ ഇങ്ങനെ. മുൻപൊക്കെ അങ്ങനെ സാധിച്ചിരുന്നോ? ഇല്ല, നമ്മുടെ ക്ലാസ് മുറികളിൽ ഇരുന്നു കൊണ്ട് പഠിക്കാനായിരുന്നു അന്നൊക്കെ പറ്റിയിരുന്നത്. പക്ഷേ നമുക്ക് എന്താണ്, നമ്മുടെ ശാസ്ത്രം പുരോഗമിച്ചു അല്ലേ. എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ക്ലാസ് എടുത്താൽ നിങ്ങളിലേക്ക് അതെത്തുന്നു, ശരിയല്ലേ. പണ്ട് കാലങ്ങളിലൊക്കെ ഒരാള് മലയ്ക്ക് പോയി. മലയ്ക്ക് പോയി എന്ന് വെച്ചാൽ മലേന്റെ മുകളിൽ പോയി. മലേന്റെ മുകളിൽ പോയിട്ട് ഈ ആൾ അവിടെ എത്തിയെന്ന് താഴെ നിൽക്കുന്ന കൂട്ടുകാർക്കും വീട്ടുകാരും എല്ലാം എങ്ങനെയാണ് അറിയിച്ചത്? ആ ഒരു കൊടി ഉയർത്തി കാണിക്കും, എന്നിട്ടൊരു കൂ എന്നൊരു കൂക്കിയും വിളിക്കും. അപ്പൊ ആൾക്കാർക്ക് എന്ത് മനസ്സിലാവും? താഴെ ഇരിക്കുന്ന ആളുകൾക്ക് എന്ത് മനസ്സിലാവും? തീർച്ചയായും അവര് അവിടെ എത്തിയിട്ടുണ്ട്, ആ അവൻ സേഫായിട്ട് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കറിയോ, ഇത് നോക്കിയേ, ഇതൊക്കെ എന്താണ്? ശിലാലിഖിതങ്ങളാണ് അല്ലേ. ഗുഹയിലൊക്കെ പല കാര്യങ്ങളും എഴുതി വെച്ച കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾക്ക് അറിയില്ലേ. പണ്ട് കാലത്ത് അവരവിടെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് അല്ലേ ഗുഹാചിത്രങ്ങൾ. ചിത്രങ്ങളൊക്കെ ഉണ്ടാവും, അതുപോലെ കുറെ ലിപികൾ കാണാം, അങ്ങനെയൊക്കെ. ഇതൊക്കെ എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? ആ പരസ്പരം ആശയങ്ങളും ചിന്തകളൊക്കെ കൈമാറാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ. പിന്നെ അതുപോലെ നമുക്ക് ദൂത് എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടിക്കോ. പ്രാവിൻ്റെ മുകളില് കാലിൽ കെട്ടിയിട്ട് കത്ത് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഒരു രാജ്യത്തെ രാജാവ് മറ്റൊരു രാജ്യത്തെ രാജാവിന് അല്ലെങ്കിൽ അവിടുത്തെ രാജ്ഞി മറ്റൊരു രാജ്യത്തേക്ക് അയച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ദൂത്, പ്രാവിനെയൊക്കെ ദൂതായിട്ട് ഉപയോഗിക്കായിരുന്നു അല്ലേ അങ്ങനത്തെ കാലം. പിന്നെ അതൊക്കെ മാറി, പിന്നെ എന്താണ്, ആ റേഡിയോ വന്നു, ടെലിഫോൺ വന്നു, പിന്നെ എന്താണ്, പിന്നെ മാറ്റങ്ങളുടെ ഒരു അതിപ്രസരം തന്നെയായിരുന്നു അല്ലേ. ഇപ്പൊ കമ്പ്യൂട്ടർ, നമ്മളൊന്ന് ഞെക്കിയാ മതി എന്തും വരും അല്ലേ. അങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങളും നമുക്ക് വന്നു കഴിഞ്ഞു. പണ്ടത്തതിൽ നിന്നും ഒരുപാട് നമ്മൾ മാറിക്കഴിഞ്ഞു അല്ലേ. എന്താ, നമുക്കതൊന്ന് നോക്കാം. ആദ്യകാലത്ത് കൊടികളും പ്രതീകങ്ങളും ആശയങ്ങളും ചിന്തകളും കൈമാറാൻ മനുഷ്യർ ഉപയോഗിച്ചിരുന്നു അല്ലേ. കൊടികളും പ്രതീകങ്ങളൊക്കെ, ഓരോരോ പ്രതീകങ്ങൾ ടീച്ചർ ഇപ്പൊ പറഞ്ഞത് ഒരു പ്രതീകമാണ്. മലയ്ക്ക് മുകളിൽ കയറിയിരുന്ന് എന്ത് കൂക്കി വിളിക്കുന്നത് അല്ലേ.
പിന്നെയോ തുടർന്ന് ആശയങ്ങളും ചിന്തകളും സംഭരിച്ചു വെക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ രൂപപ്പെട്ടു. അതുപോലെ അക്ഷരങ്ങള് ചിത്രലിപികളൊക്കെ ഉണ്ടായി. പിന്നെ ഹോർത്തൂസ് മലബാറിക്കസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് എനിക്ക് പഠിക്കാനുണ്ട് എന്നാ തോന്നുന്നത്, സോഷ്യലിൽ പഠിക്കാനുണ്ട് ഹോർത്തൂസ് മലബാറിക്കസ്. അതിലെ ഔഷധ സസ്യങ്ങളെ പറ്റിയുള്ള ഒരു വിപുലമായ ശേഖരം തന്നെയാണ് മലബാറിലുള്ള. അപ്പോ അതൊരു ഗ്രന്ഥമായി സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്കിപ്പൊ കുറെ അറിവുകൾ കിട്ടുന്നുണ്ട്. പിന്നെയോ തുടർന്ന് റേഡിയോ, ദൂരദർശൻ, കമ്പ്യൂട്ടർ അല്ലേ, നമ്മൾ റേഡിയോ കേൾക്കാറില്ലായിരുന്നോ? ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന റേഡിയോയിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ദൂരദർശൻ അല്ലേ, കമ്പ്യൂട്ടർ, ഇതൊക്കെ എന്താണ് മനുഷ്യന്റെ ആശയങ്ങളും ചിന്തകളും കൈമാറുന്നതിൽ കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് തുടക്കം തന്നെ നമുക്കൊരു പ്രവേശകമായിട്ട് അതാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ യൂണിറ്റിന്റെ പാഠം എന്ന് പറയുന്നത് അരങ്ങുണരുന്നു, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ, അത് സി വി ബാലകൃഷ്ണന്റെ ഒരു ആത്മകഥാംശമുള്ള ഒരു പാഠഭാഗമാണ്. അദ്ദേഹത്തിന്റെ ഒരു കുട്ടിക്കാല അനുഭവമാണ് നമുക്ക് ഇന്നിവിടെ പറയാനുള്ളത്. അപ്പൊ അതിന്റെ ഒരു രൂപത്തിലേക്ക് നമുക്ക് പോകാം അല്ലെ. ഒരു കുട്ടി നാടകം കാണാൻ പോയ അനുഭവമാണ് അവരുടെ നാട്ടില് നാടകം അല്ലേ. നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് ഉണ്ടാവാറുണ്ടായിരുന്നു, ഇപ്പോഴും അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് നാടകകാലം എന്ന് പറയുന്നത്. പണ്ട് നാടകം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ സാധാരണക്കാരുടെ ഗ്രാമീണ ജീവിതത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു, അവരുടെ ജീവനും ജീവിതമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതാ ഗ്രാമീണ സംസ്കാരത്തിന്റെ പഴയ പല സംഭവങ്ങളിൽ നമ്മുടെ ഓർമ്മകളിലേക്ക്, പഴയകാല സംഭവമൊക്കെ നമ്മുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു പാഠഭാഗമാണ് ഇത്. നാടകം മനുഷ്യന്റെ ജീവനും ജീവിതവുമായിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതാണ് ഈ പാഠം എന്ന് പറയുന്നത് ട്ടോ. ഇനി പാഠസംഗ്രഹം നോക്കാം ട്ടോ. വണ്ടിക്കാരൻ മൈതാനത്തിന്റെ വടക്കേ അതിരിലുള്ള മാവിന്റെ തണലിലിരുന്ന് കളിക്കുന്ന കുട്ടികളെ കൈമാടി വിളിച്ചു. വണ്ടിയിൽ നിന്ന് കുറെ സാധനം ഇറക്കി വെക്കാനുണ്ടായിരുന്നു. കുറെ ഭാണ്ഡങ്ങൾ, പെട്ടികൾ, മടക്കി വെച്ച തിരശീലകൾ, ഹാർമോണിയം, തബല. അപ്പൊ ഒരു വണ്ടിക്കാരൻ അവിടെ കളിക്കുന്ന കുട്ടികളെ വിളിക്കുകയാണ് കേട്ടോ. എന്താ ഒന്നിങ്ങോട്ട് വരുമോ, ഇതാ കുറച്ച് സാധനങ്ങൾ ഇറക്കി വെക്കാനുണ്ട്. കുറെ ഭാണ്ഡങ്ങള്, പെട്ടികള്, തിരശീലകള്. തിരശീല എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കർട്ടൻ അല്ലേ. ടീച്ചർ തുടക്കുമ്പോൾ കാണിച്ചു തന്നില്ലായിരുന്നോ, അതിന്റെ നമുക്ക് കാണാറുണ്ട് സ്റ്റേജിന്റെ കർട്ടൻ അല്ലേ. ഹാർമോണിയം, തബല. നാടകത്തിന്റെയാ, ആളുകള് പിന്നാലെ വരുന്നുണ്ട് വണ്ടിക്കാരൻ പറഞ്ഞു. ഇതൊക്കെ എന്താണ്, ആ നാടകത്തിന്റെയാ, ആളുകളൊക്കെ എന്താണ് പിന്നാലെ വരുന്നുണ്ട്. രണ്ട് നടികൾ ഉൾപ്പെടെ 12 പേരുള്ള നാടകസംഘം പിറകെ എത്തിച്ചേർന്നു. ദേശത്തിന് തനതായ ഒരു നാടക പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. അവിടുത്തെ ആ നാട്ടിൽ സാധാരണ നാടകം നടക്കുന്നതാണ് കേട്ടോ. അപ്പൊ ആദ്യം കുറച്ച് സാധനങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് ഇറക്കി നടികളും നടന്മാരൊക്കെ പുറകെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ 10-12 പേരുള്ള ഒരു നാടക സംഘം പുറകിൽ വരുന്നു അല്ലേ. ആണ്ടുതോറും പുതിയൊരു നാടകമെങ്കിലും അരങ്ങിലെത്തും അല്ലേ. ആണ്ടുതോറും, കൊല്ലം തോറും, ഓരോ വർഷവും എന്താണ് പുതിയൊരു നാടകം അരങ്ങിലെത്തും. അഭിനേതാക്കളായി ആരൊക്കെയാ വരാറ്? നെയ്ത്തുകാരുണ്ടാവും, അതുപോലെ വയലിൽ പണിയെടുക്കുന്നവരുണ്ടാവും, പിന്നെ അധ്യാപകരുണ്ടാവും. അങ്ങനെ വിവിധ രംഗങ്ങളില് പണിയെടുക്കുന്നവരായിരിക്കും അതിലെ അഭിനേതാക്കളായിട്ട് വരുന്നത്. പിന്നെ എന്താണ്, പെട്രോമാക്സ് വെളിച്ചമാണ് അരങ്ങിൽ. ഇപ്പോഴത്തെ പോലെ ലൈറ്റ് ഒന്നും അല്ല കേട്ടോ. നമ്മളെന്താണ്, നമുക്കിപ്പോ എന്താണ് ഫുള്ള് ലൈറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ടാവും അല്ലേ. അന്ന് പെട്രോമാക്സിന്റെ വെളിച്ചത്തിലാണ് എന്ത് ഇത് നടക്കുന്നത്. പുണ്യപുരാതന നാടകം അരങ്ങേറുമ്പോൾ ശ്രീരാമനും സീതയും ഹനുമാനും കൂടെയുള്ള സംഭാഷണം ആയിരിക്കും. അതിന്റെ ഇടയിൽ എന്താണ്, ഹനുമാൻ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. സ്വർണവർണ്ണ കടലാസ് ചുറ്റിയ ഒരു ഗതയുമായി തിരിച്ചെത്തുന്നു. ആരെ, ഹനുമാൻ അല്ലേ. ആ അതൊക്കെ എന്താണ് വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു. നമ്മൾ പുണ്യപുരാതന ആളുകളെയൊക്കെ, അല്ലെങ്കിൽ ശ്രീരാമൻ, സീത, അതൊക്കെ നമ്മൾ എന്താണ്, നമുക്ക് അതൊരു അനുഭവമായിട്ട് നാടകത്തിൽ നിന്നും കിട്ടുമായിരുന്നു. പിന്നെ എന്താണ്, കരയാനായിട്ട് ചുവന്നുള്ളി. നമ്മൾ ഇന്ന് എന്താണ് കരയാനായിട്ട് ഉപയോഗിക്കുക സിനിമകളിലും പിന്നെ ഇതിലൊക്കെ? ഗ്ലിസറിൻ ഒക്കെയാണ് അല്ലേ. പക്ഷെ അന്ന് ഗ്ലിസറിൻ അല്ലായിരുന്നു, ചുവന്നുള്ളി. ചുവന്നുള്ളി ഉള്ളി അടുത്തേക്ക് വന്നാൽ നമുക്ക് കരച്ചിൽ വരും അല്ലേ, കണ്ണ് നിറയും. അതുപോലെ ചുവന്നുള്ളി കരയാൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കയ്യിൽ നിന്ന് അങ്ങ് വിട്ടുപോയി. അപ്പൊ അത് ആരിലേക്ക് എത്തുന്നു, ഒരു പ്രേക്ഷകരിൽ ഒരാൾ എന്താണ് അത് കണ്ടെടുക്കുന്നു, എന്നിട്ട് അവർക്ക് തിരിച്ചേൽപ്പിക്കുന്നു. ഇതൊക്കെ വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് അല്ലേ. പിന്നെ എന്താണ്, ആ വില്ലന്റെ കയ്യിലെ തോക്ക് എന്താണ് ശബ്ദിക്കുന്നതിന് മുൻപ് വെടിയേറ്റ നോവോടെ എന്താണ് നെഞ്ചമിർത്തി പിടഞ്ഞു വീണ ഒരു കഥാപാത്രം വീണ്ടും നിവർന്ന് കാതോർത്ത സംഭവമുണ്ട്. അതായത് വില്ലൻ, നമ്മുടെ കഥയിലെ വില്ലൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവല്ല,
ആ വെടിയിന്റെ ശബ്ദം കേൾക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ അടുത്ത അഭിനേതാവ് എന്താണ് അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ടാവും. പക്ഷെ സത്യത്തിൽ അവിടുന്ന് വില്ലന്റെ തോക്കിൽ നിന്ന് വെടി ഉതിർന്നിട്ടുണ്ടാവില്ല. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കഥാപാത്രം അരങ്ങിൽ പരസ്പരം നോക്കിക്കൊണ്ട് പരുങ്ങി നിൽക്കുമ്പോഴും പ്രേക്ഷകർ ഒട്ടും പരിഭവമില്ലാതെ ഇതൊക്കെ കണ്ടാൽ എന്താണ് ആ ഇപ്പോഴത്തെ ആളാണെ കൂക്കി വിളിക്കൂലേ, വില്ലന്റെ കയ്യിൽ നിന്ന് തോക്ക് ഉതിർന്നില്ലായിരുന്നു അല്ലെ, വെടി ഉതിർന്നിട്ടില്ലായിരുന്നു ആ സമയത്ത് എന്താണ് മറ്റേ ആള് അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്. ഇപ്പോഴാണെങ്കിലോ നമ്മൾ കൂക്കി വിളിക്കും, പൂരാ തെറിയൊക്കെ വിളിക്കും വേണമെങ്കിൽ അല്ലേ. പക്ഷെ അന്ന് ആളുകൾ എന്താണ് പരിഭവം ഒന്നുമില്ലാതെ ഇതൊക്കെ നോക്കി നിൽക്കും, ക്ഷമാപൂർവം കാത്തിരിക്കും. കാരണം നാടകകലയെ അവർ അത്രമേൽ സ്നേഹിച്ചിരുന്നു. ദേശക്കാർ മുഴുവൻ അരങ്ങിന് മുന്നിൽ ഒത്തുകൂടും. വീടുകൾ അടച്ചു പൂട്ടാതെ വാതിലുകൾ മുൻവാതിലുകൾ ചാരിയിട്ടാണ് ആളുകൾ നാടകം കാണാൻ പോയിരുന്നത്. എല്ലാ ആളുകളും എന്താണ് ആ നാട്ടിലെ ആളുകൾ മുഴുവൻ ആ നാടകം കാണാൻ എത്തും. പക്ഷെ ഒരു വീടൊന്നും പൂട്ടിപ്പോകുമെന്നല്ല, വീട് മുന്നിലത്തെ വാതിലൊന്നും ചാരും. കാരണം അത്രയ്ക്ക് വിശ്വാസമായിരുന്നു അന്നത്തെ കാലത്ത് പരസ്പരം. കള്ളനെ പേടിക്കാനില്ല അല്ലേ, ആരും ആരുടെയും വീട്ടിൽ പോയിട്ട് കവർച്ച നടന്നിരുന്നില്ല എന്ന് വേണം ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ. ആണ്ടിൽ ഒന്നോ രണ്ടോ നാടകം കളിക്കുന്ന സ്ഥലത്തേക്ക് പല നാടകങ്ങളുമായി എങ്ങുനിന്നോ ഒരു കൂട്ടർ വന്നെത്തിയപ്പോൾ ദേശത്താകെ കുശാലായി. സംഘത്തിലെ നടികളായിരുന്നു എല്ലായിടത്തും മുഖ്യ ചർച്ചാ വിഷയം അല്ലേ. പല നാടകങ്ങളുമായിട്ട് എങ്ങുനിന്നോ ഒരു കൂട്ടർ വന്നെത്തിയപ്പോൾ എന്താണ് ദേശത്ത് കുശാലായത്? ആ അതിലെ നടിമാരെ അല്ലേ, നടന്മാരെ, നടികളായിരുന്നു ഏറ്റവും മുഖ്യ ചർച്ചാ വിഷയം എന്നാണ് പറയുന്നത്. നാടക സംഘത്തിലെ പ്രഥമ നാടകം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നതിനെ കുറിച്ച് ചെണ്ട കൊട്ടി വിളംബരമുണ്ടായി. അതായത് വലിയ നാടകമൊക്കെ നടക്കുന്നതിന് മുൻപേ തന്നെ റിഹേഴ്സലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുൻപേ അവിടെ എത്തും നാടകക്കാര്. എന്നിട്ട് ചെണ്ട കൊട്ടിയിട്ടാണ് വിളംബരം ചെയ്യുക, ഡും 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 ഡും. എന്നിട്ട് എന്താണ് ഇന്ന ദിവസം നാടകം നടക്കുന്നതായിരിക്കും. നിങ്ങള് എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമയിൽ ആ ഒരു നാടകത്തിന്റെ ആ ഒരു ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? അതിലുണ്ടായിരുന്നു ഇങ്ങനെ ആ പ്രദേശത്ത് നാടകം നടക്കുന്നതും ആ കാര്യങ്ങളൊക്കെ നല്ല രസകരമായിട്ട് അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യു പി സ്കൂളിന്റെ വടക്കേ ഹാളായിരുന്നു നാടകക്കൊട്ടക. നാടകക്കൊട്ടക എവിടെയായിരുന്നു? യു പി സ്കൂളിന്റെ വടക്കേ ഹാൾ, ഏതെങ്കിലും സ്കൂളിന്റെ എങ്ങനെ ഹാളിലോ വെച്ചിട്ടൊക്കെ ആയിരിക്കും ഇത് നടക്കുക. നാലണയായിരുന്നു ടിക്കറ്റ്, നാലണ ടിക്കറ്റ് വെച്ചിട്ടുള്ള കളിയാണ്. അപ്പൊ നാലണയായിരുന്നു ടിക്കറ്റ്. നാലണയ്ക്ക് പാങ്ങില്ലാത്തതിനാൽ കൊളുത്തില്ലാത്ത ഒരു ജനൽപ്പരുതിയിലൂടെയാണ് നമ്മുടെ ലേഖകൻ നാടകക്കൊട്ടയിലേക്ക് കയറിയത്. അതായത് എഴുത്തുകാരൻ, നമ്മുടെ എഴുത്തുകാരൻ നാലണ കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഒരു തുറന്നിട്ട ജനൽപ്പഴുതിലൂടെ, കൊളുത്തില്ലാത്ത ജനൽപ്പഴുതിലൂടെ ഇങ്ങനെ നോക്കിയിട്ടാണ് നാടകം കണ്ടത്. ടിക്കറ്റ് എടുത്തവർക്കൊപ്പം ലേഖകൻ ആ കുറ്റാന്വേഷണ നാടകം മുഴുവൻ കണ്ടു. ഒരു കുറ്റാന്വേഷണ നാടകമായിരുന്നു അത്. ജനലിലൂടെ നോക്കിയിട്ടാണ് നമ്മുടെ ലേഖകൻ പൈസ ഇല്ലായിട്ട് നോക്കി കണ്ടത് എന്നാണ് പറയുന്നത്. പിറ്റേ ദിവസം ചങ്ങാതിയോടൊപ്പം ലേഖകൻ നാടകം കാണാൻ പോയെങ്കിലും നാടകം കാണാനായില്ല. സംഘത്തിൽ ഉൾപ്പെട്ട ആരോ കൊളുത്തു ഉറപ്പിച്ചതിനാൽ അക്ബർ ചക്രവർത്തിയുടെ പൊട്ടിച്ചിരി മാത്രമേ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. തലേ ദിവസം എന്താണ് ആ നാടകത്തിന് കൊളുത്തില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി? ശരിക്കും അതിലൂടെ കാണാൻ പറ്റി. പക്ഷെ പിറ്റേന്ന് ദിവസവും കൂട്ടുകാരോട് പോയി, നാടകം കാണാനായില്ല. എന്താണ്? ആ കൊളുത്ത് ആരോ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ആ കൊളുത്ത് ആരോ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അക്ബർ ചക്രവർത്തിയുടെ പൊട്ടിച്ചിരി മാത്രമേ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? അക്ബർ ചക്രവർത്തിയെ പറ്റിയുള്ള ഒരു പുരാതന നാടകമായിരുന്നു അന്ന് കളിച്ചിരുന്നത്. അപ്പോ അക്ബർ ചക്രവർത്തി ഇങ്ങനെ ചിരിക്കുമ്പോ ശബ്ദം എന്ന് പറയുന്ന ഒരു പൊട്ടിച്ചിരി മാത്രമാണ് നമ്മുടെ ലേഖകന് ആ കുട്ടിക്ക് അന്ന് കുട്ടിക്കാലത്ത് അന്ന് കേൾക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ എന്നാണ് ലേഖകൻ പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ പാഠത്തിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. അന്നത്തെ നാട്ടിലെ നാടക പ്രേമവും നാട്ടുകാരുടെ ആ ഒരു ഇതൊക്കെയാണ് അരങ്ങുണരുന്നു എന്ന് പറയുന്ന പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ പഠന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അപ്പൊ എൻ്റെ എല്ലാ മക്കളും എന്ത് ചെയ്യണം? നമ്മുടെ ഏഴാം ക്ലാസ്സിലെ എല്ലാവരും അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ, അവരുടെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ജോയിൻ ചെയ്യാൻ പറയണം. ഏഴാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾക്കൊപ്പം നമ്മൾ USS ക്ലാസ്സുകളും നൽകുന്ന അവഞ്ചേഴ്സ് ബാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായിരിക്കും? നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും, നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്.